ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുരേഷൻ ചാനലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുരേഷ് ബാബു. ഇന്നോടെ പറയാൻ പോണത് ഈയിടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന അസംഘടിത തൊഴിലാളികൾക്കുള്ള രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഈ വീഡിയോ കഴിയുന്നത് ആൾക്കാർക്ക് എത്തിക്കുക. കാരണം അറിവില്ലാത്തവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തതും. അസംഘടിത തൊഴിലാളി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് മേഖലകളിലവർ പെടും. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയാം, നമ്മുടെ നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെ, അല്ലേ? ഒരു 4 പേര് 5 പേര്, ഇവരൊക്കെ അസംഘടിത തൊഴിലാളികളാണ്. ബീഡി തീർക്കുന്നവർ, മുക്കുവർ, ബാർബേഴ്സ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, കെട്ടുപണിക്ക് പോകുന്നവർ, തെങ്ങായിട്ട തൊഴിലാളി, പെയിൻറ്റിങ് പണിക്ക് പോകുന്നവർ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാവരും അസംഘടിത തൊഴിലാളികൾ തന്നെയാണ്. ഇവരെ എല്ലാവരും കൂടെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താൽ എന്താ ഗുണം? രാജ്യത്തെ അസംഘടിത തൊഴിലാളികളെ എല്ലാവരും കൂടെ ചേർത്തിട്ട് ആധാർ നമ്പർ പോലെ 12 അക്ക ഒരു രജിസ്ട്രേഷൻ ഗെയിലേക്ക് കൊണ്ടുവരികയാണ് ശ്രീ മോദി ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതെന്തിനാ? ഇതിൽ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നവർ ആദ്യം തന്നെ പ്രധാനമന്ത്രിയുടെ ഭീമാ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകും. അതായത് അപകടം മൂലമുള്ള മരണത്തിനോ വൈകല്യത്തിനോ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതിയാണ്. ഇതിൻ്റെ ആദ്യത്തെ വർഷത്തെ പ്രീമിയം കേന്ദ്ര ഗവൺമെൻറ് വഹിക്കും. മാത്രമല്ല, ഇതിന് സമാനമായിട്ടുള്ള മറ്റു ഇൻഷുറൻസ് പദ്ധതികളെല്ലാം തന്നെ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ കീഴിലാണ് വരിക. ഇപ്പം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് കോവിഡ്, അല്ലേ? ഇതുപോലെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനു വേണ്ട സകല ആനുകൂല്യങ്ങളും ഈ ഒരു നമ്പറിൽ അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കാണ് കിട്ടുക. നിങ്ങൾക്കറിയാൻ പറ്റും, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന സഹായവും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന സഹായവും, കിറ്റ് മുതലായ കാര്യങ്ങളും, കർഷകർക്ക് വർഷം വരുന്ന 6000 രൂപയും, ഇതെല്ലാം അക്കൗണ്ട് ബേസ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അല്ലെങ്കിൽ റേഷൻ കാർഡ് ബേസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാവരെയും ഇങ്ങനെ ഒരു കുടക്കയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ രജിസ്റ്റർ ചെയ്യണം. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം? അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഇതിൽ അപേക്ഷിക്കാം. 2 കണ്ടീഷനുണ്ട്. EPF ESA ഇതിൽ അംഗമാകരുത്. ആദായ നികുതി അടയ്ക്കുന്നവരും ആയിരിക്കരുത്. പിന്നെ വയസ്സുണ്ട്. 16 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. കർഷകർ, കർഷക തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, തടിപ്പണിക്കാർ, ബീഡി തൊഴിലാളികൾ, പത്ര ഏജൻറ്റുമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, ആശാ വർക്കർമാർ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ തുടങ്ങി ഇങ്ങനെ ഏത് സമാന വിഭാഗങ്ങളുള്ളവർക്കും ഇതിൽ അംഗത്വം എടുക്കാം. മാത്രമല്ല, സംസ്ഥാനങ്ങൾ നൽകുന്ന തൊഴിൽ കാർഡ് ഉള്ളവർക്കും ഇതിൽ അംഗമാകാം കേട്ടോ. എന്തൊക്കെയാണ് ആവശ്യമായ രേഖകൾ? ആധാർ വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, ആധാറുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും വേണം. ഇനി ആധാറിൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ആധാർ സേവാ കേന്ദ്രങ്ങളെ, അക്ഷയെ സമീപിക്കാം. ഇതിൽ സ്വന്തമായി അപേക്ഷിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഏകദേശം ഇവിടെ നിങ്ങളുടെ ഒരു 3 മിനിറ്റ് വരും. കാരണം ഞാനെങ്ങനെ ചെന്നുള്ളത് കാണിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ചില ഫോണിൽ ഇത് നെറ്റ്വർക്ക് പ്രകാരം ബുദ്ധിമുട്ട് നേരിടാം. ഒരുപാട് പേര് ചെയ്യുന്ന സമയത്ത് അവിടെ നെറ്റ്വർക്ക് ലോഡിംഗ് കാരണം എറർ കാണിക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി അഥവാ ചെയ്യാൻ പറ്റാത്തവർക്ക് ദാ ഈ ഒരു നമ്പറിൽ, ഇത് ഹരിശ്രീ ഓൺലൈൻ സർവീസ് അല്ലെങ്കിൽ ജനസേവന കേന്ദ്രം എന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിലെ പറളിയിലെ ചെക്ക് പോസ്റ്റ് എന്ന സ്ഥലത്താണ് ഈ ഹരിശ്രീ ജനസേവന കേന്ദ്രം ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ചെയ്തുതരും. 1 രൂപ ചെലവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, തികച്ചും സൗജന്യമായിട്ടാണ് ഇത് ചെയ്തു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാർഡ് PVC കാർഡോ അങ്ങനെയൊക്കെ ആക്കി എടുക്കണമെങ്കിൽ മാത്രം അതിൻ്റെ ചാർജ് വരും. അത് അവരെത്രയെന്ന് പറയും കൊറിയറും കൂടെ. അത് നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. വേണമെങ്കിൽ മാത്രം PVC കാർഡ് ആക്കാം, അല്ലെങ്കിൽ അത് അവർ ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ അയച്ചുതരും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഫോൺ എടുക്കുകയാണ്. ഗൂഗിൾ ക്രോം എടുക്കുക, എന്നിട്ട് അതിൽ കണ്ടോ register.eshram.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും. ഇശ്രം കണ്ടോ, മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റിൻ്റെ സൈറ്റാണ്. അതിൽ പറയുന്നുണ്ട് എന്തൊക്കെ വേണ്ടതെന്നുള്ളത്. ആധാർ കാർഡ്, ആധാർ ലിങ്ക്ഡ് ആക്റ്റീവ് മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇനി സെൽഫ് രജിസ്ട്രേഷൻ എന്നുള്ളവിടെ കണ്ടോ, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഈസ് പ്രിഫേർഡ്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴത്ത് കണ്ടോ ക്യാപ്ച, ഒരു HLS എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനവും അതിൻ്റെ അടുത്ത് കോഡിൽ അടിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴത്ത് സബ്മിറ്റ് എന്ന് കൊടുത്തേക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും. ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് താഴെ കണ്ടോ ഈ എഗ്രി എന്നുള്ളവിടെ ഒരു ടിക്ക് ഉണ്ട്, അത് കൊടുക്കുക. താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് OTP വന്നിട്ടുണ്ടാവും. അവിടെ ദാ OTP ടൈപ്പ് ചെയ്തിട്ട് വാലിഡേറ്റ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും. ഇത് നിങ്ങളല്ലേ എന്ന് നോക്കുക, നിങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്ന് താഴ്ത്തുണ്ടോ ഒരു ടിക് മാർക്ക് ഉണ്ടായി ചെയ്തിട്ട് കണ്ടിന്യൂ ടു എൻ്റർ അതർ ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെയാണ് രജിസ്ട്രേഷൻ ഫോം. ഇതിൽ നമ്മൾ കണ്ടോ അതിലുള്ള എല്ലാം കൊടുക്കണം. മൊബൈൽ നമ്പർ, വേറൊരു മൊബൈൽ നമ്പർ കൊടുക്കാം, ഇമെയിൽ, മാരീഡ് ആണോ അല്ലയോ, അച്ഛൻ്റെ പേര്, ജനറലാണോ അല്ലയോ, ബ്ലഡ് ഗ്രൂപ്പ്, നോമിനി ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, നോമിനിയുടെ ജെൻഡർ, അങ്ങനെയുള്ള എല്ലാം കൂടി സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അടുത്തത് റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് വരും. അതിൽ നമ്മുടെ വീടിൻ്റെ പേര് മുകളിൽ തന്നെ ഉണ്ടാവും. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് റെഡ് സ്റ്റാറിൽ ടൈപ്പ് ചെയ്യണം. അങ്ങനെ താഴ്ത്തിക്ക് വന്ന് എത്ര കാലം ഇവിടെ എന്നുള്ളത് കാണും. മൈഗ്രൻ്റ് വർക്കറാണോ നോ എന്ന് കൊടുക്കുക, എന്നിട്ട് ആ ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ചൂസ് ഫയൽ എന്ന് കാണും, നമ്മളുടെ ക്വാളിഫിക്കേഷൻ കയറ്റി വിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്കാൻഡ് കോപ്പി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്തത് ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ്, അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു സെയിൽസാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് കരുതുക. സെയിൽസ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അവിടെ ചില കാര്യങ്ങൾ വരും, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മൾ അല്ലാതെ വെറുതെ അടിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ സമാനമായത് എന്താണോ അതവിടെ വരും, അത് ചെയ്യാം. അങ്ങനെ താഴത്തേക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അതും ടിക്ക് ചെയ്ത് വിടുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി അടുത്ത് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, വീണ്ടും അത് അടിക്കണം. അതിനുശേഷം അക്കൗണ്ട് ഹോൾഡർ നെയിം അടിക്കുക, പിന്നെ IFSC കോഡ് അടിക്കുക, ബാങ്ക് നെയിം. IFSC കോഡ് അടിച്ചിട്ട് ആ പച്ച കളറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബാക്കി ബാങ്കിൻ്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം വരും, സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക ഇതൊക്കെയാണോ എന്നുള്ളത്, ഫുൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തിയ ശേഷം താഴത്ത്, ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ ഡിക്ലറേഷൻ എന്നുള്ളത് കാണും. ആ ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്യാനുള്ളതെല്ലാം ടിക്ക് ചെയ്യുക. കണ്ടോ, ഐ അണ്ടർടേക്ക് ദാറ്റ്, അവിടെ എല്ലാം ടിക്ക് കൊടുക്കാനുള്ള അവിടെ കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫോം ഇതങ്ങനെ കണ്ടോ, UAN കാണുന്നത് കണ്ടോ, ഡൗൺലോഡ് കാണുന്നത് കണ്ടോ, ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആകും. ദാ ഇതാണ് കാർഡ്, ഇതിപ്പോൾ എൻ്റെ കാർഡാണ്, ഞാനും തൊഴിലാളിയാണ്, അപ്പോൾ എൻ്റെ കാർഡ് ഇതാണ്ടല്ലേ. ഇനി നമുക്കിത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് വരും. ഇത് നിയറസ്റ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ട് ഇമെയിൽ ചെയ്ത് കൊടുക്കുക, വാട്സപ്പ് വഴി അയച്ചു കൊടുത്തതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്ത് വെക്കാം, അല്ല ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കാം. അല്ല നിങ്ങൾക്കിതിനി PVC കാർഡായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാ ഈ നമ്പറിൽ ഹരിശ്രീ അവരെ വിളിച്ചേക്കുക, ജനസേവന കേന്ദ്രമാണ്. പിന്നെ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, ഈ നമ്പറിൽ വിളിച്ചിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തുതരും, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സംഭവം ചെയ്തുതരും, നിങ്ങൾക്ക് വാട്സപ്പായിട്ടോ മെയിലായിട്ടോ അവർ അയച്ചു തരും. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് അക്ഷയയിലോ CSEയോ നിങ്ങളുടെ നിയറസ്റ്റ് എവിടെ പോയി കഴിഞ്ഞാലും അവരത് ചെയ്തുതരും. ഇതിനവർ ചാർജൊന്നും എടുക്കില്ല. പിന്നെ ആ കാർഡ് PVC ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ചാർജ് എടുക്കുക. പ്രിയപ്പെട്ടവർ, ഇത് കേൾക്കുന്ന എല്ലാവരും ദയവായിട്ട് ഈ വിവരം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. നമ്മുടെ നാട്ടിൽ എത്ര തൊഴിലാളികളുണ്ട്, നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് എല്ലാ പദ്ധതികളും, സംസ്ഥാന പദ്ധതികളായിക്കോട്ടെ, കേന്ദ്ര പദ്ധതികളായിട്ടെ, എല്ലാം നമുക്കിങ്ങനെ രേഖകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതിന് തൊട്ടുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചികിത്സയ്ക്ക് 500,000 രൂപ കിട്ടുന്ന ആയുഷ്മാൻ പദ്ധതി. അതിനെപ്പറ്റി വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്വേഷിച്ചത്. ഒരുപാട് പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കതിൽ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2011 സർവേ പ്രകാരമാണ് അതിൽ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ജനസംഖ്യയിൽ 50 കോടിയോളം പേര് അതിൻ്റെ ബെനിഫിഷ്യറിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പേര് തിരഞ്ഞു നോക്കിയത്. അതിൽ പേരുണ്ടായിരുന്നു. നിങ്ങളുടെ പേരുണ്ടോ ഇല്ലെന്നുള്ളത് തിരഞ്ഞു നോക്കൂ. ഇതിനെന്താ, ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം തന്നെ അത് കൊടുക്കാം. താഴെ ഫസ്റ്റ് കമൻറ്റിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വാങ്ങുവാനും വിൽക്കുവാനും ഉണ്ടെങ്കിൽ, അല്ലേ, നമുക്ക് ചിലപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതും നിങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ, വിൽക്കാൻ, വാടകയ്ക്ക് സ്ഥലം അന്വേഷിക്കാൻ, വാടകയ്ക്ക് കൊടുക്കാൻ, നിങ്ങൾക്ക് ജോലി തേടാൻ, നിങ്ങൾക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ, നിങ്ങളൊരു മ്യൂസീഷ്യനാണ്, നിങ്ങൾക്ക് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കുട്ടികളെ ആവശ്യമെങ്കിൽ, അല്ല നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളൊരു പെറ്റ് സ്നേഹിയാണ്, പെറ്റിനെ ആവശ്യമുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ പെറ്റുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതും ഫ്രീ ആയിട്ട് പരസ്യം കൊടുക്കാൻ പറ്റിയ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന, അതും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഓൺലൈൻ അങ്ങാടി എന്നുള്ളത്. ദാ ഈ നമ്പറിൽ ഒരു ഹായ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അവർ ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പിൽ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ നല്ല നല്ല മെസ്സേജുകൾ വരും. പ്രശ്നമില്ലാന്ന് പറയാൻ കാരണം, ഓരോ 7 ദിവസം കൂടുമ്പോൾ അതിലുള്ള മെസ്സേജുകളെല്ലാം ഡിലീറ്റ്
ആയി പോകും. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ അതിൽ പരസ്യം വരുള്ളൂ, ഒരുപാടൊന്നും വരില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള സംവിധാനം ആയിരിക്കും അതുണ്ടാവുക. അതുകൊണ്ട് ഓൺലൈൻ അങ്ങാടി എന്നുള്ളതിലും ജോയിൻ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. ഈ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓൺലൈൻ അങ്ങാടിയുടെ നമ്പറുണ്ട്, എൻ്റെ നമ്പറുണ്ട്, ഹരിശ്രീ ഓൺലൈൻ സർവീസിൻ്റെ നമ്പറുണ്ട്. ഇതെല്ലാം ഉണ്ട്, താഴത്ത് കൊടുക്കാം. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. അപ്പം മറക്കരുത്, അസംഘടിത തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുള്ള സംവിധാനം ദയവായിട്ട് എല്ലാവരും ചെയ്യുക. നമുക്കിതൊരു യജ്ഞമായിട്ട് എടുക്കാം, കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് എടുക്കാം, അതിനുള്ളൊരു അവസരമായിട്ട് എടുക്കാം. അറിവ് തന്നെയാണ് ആയുധം, അല്ലേ? നമുക്ക് അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ വിരോധം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ദയവായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ ഹരിശ്രീ ഓൺലൈനിലെ വിളിക്കാനുള്ള സംവിധാനമെങ്കിലും ചെയ്യുക. അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളും. നാളെ ആർക്കെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെങ്കിൽ അത് വലിയ കാര്യമല്ലേ, അല്ലേ? മാത്രമല്ല, നിങ്ങൾ ആർക്കും ആയുഷ്മാൻ പദ്ധതിയെപ്പറ്റി അറിയണമെങ്കിൽ അതും കൃത്യമായ കാര്യം, യാതൊരു തെറ്റിദ്ധാരണയും ഇല്ലാതെ വളരെ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ കാര്യമാണ്. ദാ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേരെ ആ വീഡിയോ കാണാൻ പറ്റും. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി, അല്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്, ഒരു കുഴപ്പമില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അറിവായിട്ട് കാണാം. ലോകസമസ്ത സുഖിനോ ഭവന്തു.